ഹലോ എവറിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തണ്ണിമത്തം കൊണ്ടൊരു ഷേക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മൾ ഈ ഷേക്കിലേക്ക് എക്സ്ട്ര ആയിട്ട് ചിയ സീഡ്സും കൂടെ ചേർക്കും. ചിയ സീഡ്സ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടാണ് ചേർക്കുക. വെള്ളത്തിലൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുതിർക്കുമ്പോഴേക്കും നന്നായിട്ടത് കുതിർന്ന് വരും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ന്യൂട്രിയൻ വാല്യൂ ഉള്ള സീഡാണ്. പിന്നെ ഇതിന് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. പിന്നെ ഇത് ഹാർട്ടിനും ബ്രെയിനും ഒക്കെ ഒരുപാട് നല്ലതാണ്. ഒരുപാട് നമ്മുടെ ഈ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ചിയ സീഡ്സ് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. നമ്മളിങ്ങനെ ഇത് ഷെയ്ക്കിലോ അല്ലെങ്കിൽ ഡ്രിങ്ക്സിലോ ഒക്കെ ചേർത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറൊക്കെ നന്നായിട്ട് ഫുള്ളായിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. കാരണം നിറച്ച് ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് വയറ് നല്ല ഫില്ലായിട്ടിരിക്കുന്ന ഫീലിംഗ് തന്നെ ഇത് കഴിച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് തണ്ണിമത്തനാണ്. ഞാനിവിടെ 3 പേർക്ക് കുടിക്കാനായിട്ട് ഉള്ള അളവിലാണ് ഷേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് ഞാനൊരു ചെറിയ പീസ് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. അത് തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ കുരു കളയണമെന്ന് താല്പര്യമുള്ളവർക്ക് അപ്പോൾ തന്നെ അത് കുരു കളഞ്ഞിട്ടെടുക്കാം. ഞാനിവിടെ കുരു കളയാതെയാണ് എടുക്കുന്നത്. ഇങ്ങനെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിങ്ങനെ അടർത്തി ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും വിട്ടിങ്ങനെ വരും. ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചതിൽ നിന്ന് ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് പീസ് എടുത്ത് ബാക്കി വെക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഒരു സ്പൂണ് കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഈ ഷേക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുകയൊന്നും വേണ്ട. ഇതുപോലൊരു സ്പൂണോ അല്ലെങ്കിൽ തവിയോ കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി. ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് വേണം നിർബന്ധമില്ല. അതിന് പകരമായിട്ട് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. തണ്ണിമത്തിൻ്റെ ഒപ്പം തന്നെ ഈ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഈ തണ്ണിമത്തിലേക്കെല്ലാം നന്നായിട്ട് ഈ മധുരം ചേരും. ഇപ്പോൾ തണ്ണിമത്തൻ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കുമായിട്ട് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുന്നത് തണുത്ത പാലാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് പഞ്ചസാരയാണ് ചേർത്തിരുന്നതെന്നുണ്ടെങ്കിൽ തണുത്ത പാല് ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പഞ്ചസാരയെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പാലും കൂടെ ചേർത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചാൽ മാത്രം മതി. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് വാട്ടർമെലൺ മാറ്റി വെച്ചിരുന്നില്ലേ, തണ്ണിമതം കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞത്, അത് ആ ഗ്ലാസ്സിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചിയ സീഡ്സ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നില്ല, നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വിശപ്പും ദാഹമൊക്കെ മാറ്റാനായിട്ടുള്ള കിഡിലിൻ വാട്ടർമെലൺ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുവരെയും ചിയ സീഡ്സ് ഉപയോഗിച്ച് ഷേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഷേക്കിലോ ഡ്രിങ്ക്സിലോ ഒക്കെ ഇത് ചേർത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.